നിങ്ങളുടെ ജീവിതത്തിൽ സന്തുഷ്ടനായി നിങ്ങളുടെ
ബന്ധത്തെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ മണവാളനായ വിശിക തന്റെ യഥാർത്ഥ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിനും മുദ്രയിട്ടെ. വിശിക തന്റെ സഭയിൽ സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും അന്യോന്യം സന്തോഷിക്കുവാൻ ഇടയാകട്ടെ. കരുണയുള്ളതിന്റെ വലത്തിലെ നിങ്ങളുടെ മേൽ ആവശ്യപ്പിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കട്ടെ. സമാധാന ദൂത നിങ്ങളോടുകൂടെ ഇരുന്ന് ആപത്തായ ചതിയിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. മാരകമായ അസൂയയിൽ നിന്നും ദൈവം നിങ്ങളെ രക്ഷിക്കുകയും പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്നും ദുഃഖങ്ങൾ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറയുകയെന്ന് നോഹയോടും മക്കളോടും കൽപ്പിച്ചുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ച വാഴ് നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാം ഇസ്ഹാക്കും യാക്കോബിനും കൊടുത്ത അനുഗ്രഹം നിങ്ങളിലും വസിക്കട്ടെ. ആകാശത്തു നിന്ന് മഞ്ഞും മഴയും ഭൂമി ഉത്പാദിപ്പിക്കുന്ന സർവ്വസൽഫലങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന്റെ വാഴ്ത്ത് നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ഐശ്വര്യങ്ങളാലും സമ്പാദ്യങ്ങളാലും സൗഭാഗ്യങ്ങളാലും ദൈവം നിങ്ങളെ സമ്പന്നരാക്കട്ടെ. മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാൻ സീനായി മലയിൽ ഇറങ്ങിയ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെയും സംഘത്തെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സ്തുതി അർപ്പിക്കാം. ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ അവസരത്തിൽ വിശ്വാസികളെ ഗുണദോഷിക്കുകയും നമ്മുടെ മുമ്പിൽ
നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും കൽപ്പകൾ നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് പരിശുദ്ധ പിതാക്കന്മാരിൽ നാം സ്വീകരിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഭരണേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ദൈവസന്നിധിയിലും കുണ്ടകർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ബലിപീഠത്തിന്റെയും ശ്രീവായുടെയും വിശുദ്ധ ഏവൻഗേലിയോന്റെയും ഈ സമൂഹത്തിന്റെയും മുമ്പാകെയും ആവുന്നുവെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. മനോഗതങ്ങൾ അറിയാത്തവന്റെ അല്ല, അറിയുന്നവന്റെ സന്നിധിയിലൊക്കെ നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഇപ്പോൾ മുതൽ ഞാൻ നിങ്ങളെ അന്യോന്യം ഭരണേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിങ്ങൾ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുന്നവരും വിശ്വാസികളായ ദിനത്തിലും മണവാളനും മണവാട്ടിയും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും സമർത്ഥമായി ആവശ്യമാകട്ടെ. അനുഗ്രഹീതയും സ്നേഹിച്ച് അവരുടെ രക്തങ്ങൾ ആചരിച്ച സകല വിശുദ്ധന്മാരുടെ പ്രാർത്ഥന കാണുന്നത് മനത്തിലെ നാമെല്ലാവരും എപ്പോഴും വസിക്കുവാൻ ഇടയാകട്ടെ. ആമേൻ. വിശ്വാസികളെ, ഈ അനുശാസനങ്ങൾ നിങ്ങൾ എല്ലാവരോടും ഉള്ളതാകുമെന്ന് അറിഞ്ഞുകൊള്ളുക. നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് ശ്രദ്ധിക്കുക. എന്നാൽ അവൾ സ്വജനങ്ങളെ വിട്ട് ഭർത്താവിനോട് ചോദിച്ചിരിക്കുന്നു. അതിനാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തി അവളോട് ദയാപൂർവം വർദ്ധിക്കണം. സ്വപ്രാണനെ പോലെ അവൻ അവളോട് വർദ്ധിക്കണം. അവൻ വിശന്നിരുന്നാലും അവൾക്ക് ഭക്ഷണം കൊടുക്കണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കുവാൻ കൊടുക്കണം. അവളും അവനെ യഥോചിതം പരിചരിക്കുവാൻ കടപ്പെട്ടവളാകണം. സകലത്തിലും സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും കൂടെ അവൾ അവന്റെ അടുത്ത് പെരുമാറണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ എന്നിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സ്വഗസ്നായ വിവാഹ കർമ്മത്തിന്റെ സൽക്കാരം